ഹായ് എവരി വൺ, വെൽക്കം ടു വീലിയൻ ഐസ് അക്കാഡമി. നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിലെ പാർട്ട് 16 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ട് നമുക്ക് ഒത്തിരി അധികം സീരീസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സീരീസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായി കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ലൂയിസ് ഹാമിൽട്ടനെ കുറിച്ചാണ്. ലൂയിസ് ഹാമിൽട്ടൺ എന്തുകൊണ്ടാണ് നമ്മുടെ 2021 നവംബറിൽ കറണ്ട് അഫയേഴ്സിൽ ഇടം പിടിച്ചതെന്നാൽ 2021 സാവോപോളയിൽ വെച്ച് നടന്ന F1 ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായിട്ടുള്ള വ്യക്തിയാണ് ലൂയിസ് ഹാമിൽട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. PSC ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. സോ നമ്മുടെ ലൂയിസ് ഹാമിൽട്ടൺ എന്തുകൊണ്ടാണ് 2021 നവംബറിൽ കറണ്ട് അഫയേഴ്സിൽ ഇടം പിടിച്ചതെന്നാൽ 2021 സാവോപോളയിൽ വെച്ച് നടന്ന F1 ഗ്രാൻഡ് പ്രിക്സ് കോമ്പറ്റീഷനിൽ ജേതാവായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ലൂയിസ് ഹാമിൽട്ടൺ എന്ന് പറയുന്നത്. F1 റേസും അതിലെ ഗ്രാൻഡ് പ്രിക്സിലെ വിന്നേഴ്സും ഒക്കെ PSC ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. സോ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ അടുത്തായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് കേരളത്തെക്കുറിച്ചാണ്. സോ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തോ ഒരു കാര്യം കൂടി നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഉത്തരവാദിത്ത ടൂറിസം ക്ലാസിഫിക്കേഷൻ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേട്ടോ കേരളം എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക, ഉത്തരവാദിത്ത ടൂറിസം ക്ലാസിഫിക്കേഷൻ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, സോ പഠിച്ചിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഷോബി ഷാർപ്പിനെ കുറിച്ചാണ്. ഓക്കെ, അതിനു മുന്നേ എല്ലാവരും നോട്ട് കറക്റ്റായിട്ട് എഴുതുക, കറണ്ട് അഫയേഴ്സ് കറക്റ്റായിട്ട് നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകട്ടോ. അതുപോലെ തന്നെ കീവേഡും എഴുതി വെക്കാം. ഓക്കെ, അതുപോലെ ഈ PPT വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും അവൈലബിൾ ആണ്. ഓക്കെ, സോ ഷോബി ഷാർപ്പ്. ഓക്കെ, ഷോബി ഷാർപ്പിനെ കുറിച്ച് എന്താണ് പഠിച്ചിരിക്കേണ്ടത്? 2021 ഇന്ത്യയിൽ UN റെസിഡൻറ്റ് കോർഡിനേറ്ററായി നിയമിതനായ വ്യക്തിയാണ് ആര്? നമ്മുടെ ഷോബി ഷാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പഠിച്ചു വെക്കുക. 2021 ഇന്ത്യയിൽ UN റെസിഡൻസ് കോർഡിനേറ്ററായി നിയമിതനായ വ്യക്തിയാണ് ഷോബി ഷാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പഠിച്ചു വെക്കുക, നോട്ട് എഴുതുക കേട്ടോ. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന കീവേഡ് എന്ന് പറയുന്നത് ഫുഡി വീൽസിനെ കുറിച്ചാണ് കേട്ടോ. എന്താണ് ഫുഡി വീൽസ് എന്ന് പറയുന്നത്? കോവിഡാനന്തര ടൂറിസം മേഖലയുടെ അതിജീവനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ പ്രധാന 20 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഗതാഗത വകുപ്പുമായി കൈകോർത്ത് പ്രദേശത്തെ തനത് ഭക്ഷ്യ വിഭവങ്ങളെ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഫുഡി വീൽസ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, എന്താണ് ഫുഡി വീൽസ് എന്ന് പറയുന്ന പദ്ധതി? കോവിഡാനന്തര ടൂറിസം മേഖലയുടെ അതിജീവനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ പ്രധാന 20 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഗതാഗത വകുപ്പുമായി കൈകോർത്ത് പ്രദേശത്തെ തനത് ഭക്ഷ്യ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഫുഡി വീൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഫുഡി വീൽസ് എന്താണെന്ന് പഠിച്ചിരിക്കുക, ഒന്നുകൂടി പറയാം, നോട്ട് എഴുതുക കേട്ടോ. കോവിഡാനന്ത ടൂറിസം മേഖലയുടെ അതിജീവനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ പ്രധാന 20 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഗതാഗത വകുപ്പുമായി കൈകോർത്ത് പ്രദേശത്തെ തനത് ഭക്ഷ്യ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഫുഡി വീൽസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഡാർട്ടിനെ കുറിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഡാർട്ടിനെ കുറിച്ചാണ് കേട്ടോ. ഡാർട്ട് എന്താണ്? ഡാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസയുടെ ഡബിൾ ആസ്റ്ററോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റിൻ്റെ ചുരുക്കപ്പേരാണ് ഡാർട്ട് എന്ന് പറയുന്നത്. സോ ഡാർട്ടിൻ്റെ എന്തിൻ്റെ ചുരുക്കപ്പേരാണ് ഡാർട്ട് എന്നുള്ളത് ആദ്യം പഠിക്കുക. ഡബിൾ ആസ്റ്ററോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് ഡാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഭൂമിക്ക് ഭീഷണിയാകുന്ന ചിഹ്ന ഗ്രഹങ്ങളെ എങ്ങനെ നേരിടുമെന്ന് പഠിക്കുന്നതിനായി നാസ തുടങ്ങുന്ന ഭൗമ പ്രതിരോധ, അതായത് പ്ലാനറ്ററി ഡിഫൻസ് പദ്ധതിയുടെ ഭാഗമായി വിക്ഷേപിക്കുന്ന ബഹിരാകാശ പേടകമാണ് ഡാർട്ട് എന്ന് പറയുന്നത്. ഡാർട്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ആസ്റ്ററോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്നുള്ളതാണ് ഡാർട്ടിൻ്റെ ഫുൾ ഫോം കേട്ടോ. അതായത് ഭൂമിക്ക് ഭീഷണിയാകുന്ന ചിഹ്ന ഗ്രഹങ്ങളെ എങ്ങനെ നേരിടുമെന്ന് പഠിക്കുന്നതിനായി നാസ തുടക്കമിടുന്ന ഭൗമ പ്രതിരോധ അഥവാ പ്ലാനറ്ററി ഡിഫൻസ് പദ്ധതിയുടെ ഭാഗമായി വിക്ഷേപിക്കുന്ന ബഹിരാകാശ പേടകത്തിൻ്റെ പേരാണ് ഡാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇത് വിക്ഷേപിച്ചത് നമ്മുടെ SpaceX ഫാൽക്കൺ 9 റോക്കറ്റിലാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ PSC നിങ്ങൾക്ക് ഇതിനൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, KAS നിങ്ങൾക്ക് ഇതിനകത്തു നിന്നൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം KAS പ്രിലിംസിന് ലൈക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് SITMEX 21 കുറിച്ചാണ്. ഓക്കെ, SITMEX 21 എന്നാൽ 2021 ആരംഭിച്ച സിംഗപ്പൂർ, ഇന്ത്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള
ട്രൈലാറ്റർ മരിടൈം എക്സസൈസ് ആണോ, അതായത് നേവിയുടെ ഒരു എക്സസൈസിൻ്റെ പേരാണ് സൈറ്റ്മെക്സ് 21 എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, കാരണം മരിടൈം എക്സസൈസ് ഒക്കെ നമ്മുടെ പി സി വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ സിറ്റ്മെക്സ് 21 എന്നാൽ എന്താണ് സിറ്റ്മെക്സ് 21? 2021 നവംബറിൽ മാസത്തിൽ ഇന്ത്യയും സിംഗപ്പൂരും തായ്ലാൻഡും തമ്മിൽ രാജ്യങ്ങൾ തമ്മിൽ ആരംഭിച്ചിട്ടുള്ള ട്രൈലാറ്റർ മൾട്ടിലാറ്റർ മരിടൈം എക്സസൈസിൻ്റെ പേരാണ് സിറ്റ്മെക്സ് 21. സോ എന്താണ് സിറ്റ്മെക്സ് 21 എന്ന് പറയുക? എസ് ഫോർ സിംഗപ്പൂർ, ഐ ഫോർ ഇന്ത്യ, ടി ഫോർ എന്താണ് നമ്മുടെ തായ്ലൻഡ്, എം ഇ ഫോർ മരിടൈം എക്സസൈസ് എന്നായിരിക്കും ഒരു ഉദ്ദേശിക്കുന്നത്. മെക്സ് മീൻസ് മരിടൈം എക്സസൈസ് എന്നായിരിക്കും ഒരു ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, സോ സിറ്റ്മെക്സ് 21 എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പഠിച്ചു വെക്കാം, നോട്ട് ചെയ്താൽ കേട്ടോ. എന്താണ് സിറ്റ്മെക്സ് 21? 2021 നവംബറിൽ ഇന്ത്യയും സിംഗപ്പൂരും തായ്ലൻഡും തമ്മിലുള്ള രാജ്യങ്ങൾ തമ്മിൽ ആരംഭിച്ച ഒരു മരിടൈം എക്സസൈസിൻ്റെ പേരാണ് സിഡ്മെക്സ് 21 എന്നുള്ളത് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് പി എസ് സിക്ക് ഇതിൻ്റെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ. സോ അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലോ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക, നമ്മളത് വരുന്ന വീഡിയോസിൽ ആ പ്രോബ്ലംസൊക്കെ തിരുത്തുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഒന്ന് സീരീസ് തീരാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ എസ് സി ആർ ടിൻ്റെ സീരീസ്, നമ്മൾ 6-ാം ക്ലാസ്സിലെ എസ് സി ആർ ടി ഒരു എനിക്ക് തോന്നുന്നത് 8-ാമത്തെ ചാപ്റ്റർ വരെ ആയി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യണം, ഇതൊന്ന് തീർന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം കേട്ടോ അത്. ഓക്കെ, അതുപോലെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.